നമസ്കാരം. പാലാരിവട്ടം അഴിമതി കേസ് ജനങ്ങളുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മാഞ്ഞിട്ടില്ല. ഇതിനുശേഷം പാലം പൊളിച്ചു പണിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. വലിയ അഴിമതികൾ ഇതിൽ ആരോപിക്കപ്പെടുന്നുണ്ട്. പാലം പൊളിച്ചു പണിയിപ്പോൾ ഏകദേശം അന്തിമഘട്ടത്തിലാണ്. പക്ഷേ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഇത്തരം അഴിമതികൾക്കെല്ലാം ചുക്കാൻ പിടിച്ച ഒരു മുൻ മന്ത്രിയുണ്ട്, വി കെ ഇബ്രാഹിം കുഞ്ഞ്. അദ്ദേഹം ജനവിധി തേടിയിരുന്ന കളമശ്ശേരി മണ്ഡലത്തിൽ ഇക്കുറിയും അദ്ദേഹം മത്സരിക്കാൻ സന്നദ്ധത അറിയിച്ചു നിൽക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിനെതിരെ ലീഗിനുള്ളിൽ വലിയ പൊട്ടിത്തെറി ഉണ്ടായിരിക്കുകയാണ്. ലീഗ് നേതൃത്വത്തിൽ ഇദ്ദേഹത്തെ മാറ്റണമെന്ന ആവശ്യം അതിശക്തമായി ഉന്നയിച്ചിരിക്കുകയാണ്. ലീഗ് നേതാക്കന്മാർക്ക് അദ്ദേഹത്തിനോടുള്ള ഒരു പ്രത്യേക മമതയും താല്പര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും എറണാകുളം ലീഗ് ജില്ലാ കമ്മിറ്റിയിലെ 10 നേതാക്കന്മാർ ആവശ്യപ്പെട്ടിരിക്കുന്നു ഇത്തവണ ഇബ്രാഹിം കുഞ്ഞിനെ ഇവിടെ മത്സരിപ്പിക്കേണ്ട എന്നുള്ള കാര്യം. അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു വലിയ തിരിച്ചടിയാണ്. അതായത് നേരത്തെ നേതൃത്വം എടുക്കുന്ന തീരുമാനം അതേപടി നടപ്പാക്കുന്ന ഒരു സാഹചര്യം മൊത്തത്തിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലീഗിനകത്തുനിന്ന് വിമത സ്വരങ്ങൾ അതിശക്തമാണ്. ലീഗ് നേതൃത്വത്തിന് പഴയ പ്രതാപമൊന്നും ഇപ്പോൾ അവകാശപ്പെടാനാകുന്നില്ല. അതായത് തങ്ങൾ എന്തെങ്കിലും പറഞ്ഞാൽ തൊള്ള തൊടാതെ വിഴുങ്ങുന്ന അണികളുണ്ടായിരുന്ന കാലഘട്ടത്തിൽ നിന്ന് തിരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടത്തിലേക്ക് ലീഗ് നേതൃത്വം എത്തിപ്പെട്ടിരിക്കുകയാണ്. അതായത് ജനാധിപത്യ ബോധം ഇതിനകത്തുള്ളവർക്ക് തന്നെ വന്നിരിക്കുന്നു. അതുകൊണ്ട് നേതൃത്വം പറഞ്ഞതിനെ അപ്പാറെ തള്ളിക്കൊണ്ടാണ് ഇബ്രാഹിം കുഞ്ഞിനെ ഇപ്പോൾ മത്സരിപ്പിക്കേണ്ട എന്ന നിലപാട് എറണാകുളം ജില്ലാ കമ്മിറ്റി എടുത്തിരിക്കുന്നത്. അദ്ദേഹം മത്സരിച്ചാൽ അത് ലീഗിന് മൊത്തത്തിൽ ഡാമേജ് ഉണ്ടാക്കുമെന്നുള്ള അഭിപ്രായമാണ് ഉണ്ടായിരിക്കുന്നത്. പാലാരിവട്ടം അഴിമതിയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ ഇതുവരെ കെട്ടടങ്ങാത്തൊരു വിവാദമാണ്. പാലം പൊളിച്ചു പണിയുന്നതിനിടയിൽ തന്നെ അദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉണ്ടാവുമെന്ന് കരുതിയിരുന്നെങ്കിലും ഗുരുതര രോഗം ബാധിച്ച് ചികിത്സ തേടിയ വ്യക്തിയായിരുന്നു വി കെ ഇബ്രാഹിം കുഞ്ഞ്. പക്ഷേ അദ്ദേഹത്തിന് ഹൈക്കോടതി ജാമ്യം കിട്ടിയ പിറ്റന്നു തൊട്ട് അദ്ദേഹത്തിന്റെ ആ ഗുരുതര രോഗലക്ഷണങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇപ്പോൾ സജീവമായി എല്ലാ പാർട്ടി പരിപാടികളിലും ഓടി നടന്ന് ഇബ്രാഹിം കുഞ്ഞ് പങ്കെടുക്കുന്നുണ്ട്. കാര്യം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണ്. മത്സരിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുന്ന ഒരാളാണ് ഇബ്രാഹിം കുഞ്ഞ്. തന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ മകനെ മത്സരിപ്പിക്കണമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ ആവശ്യമെങ്കിലും അത് പാർട്ടിക്കാർ തന്നെ അങ്ങോട്ട് സ്വീകരിക്കാത്തൊരു ഘട്ടത്തിലാണ്. എന്നാൽ പിന്നെ വേണ്ട, ഞാൻ തന്നെ മത്സരിക്കാൻ ഇറങ്ങിയിക്കാമെന്നുള്ളൊരു നിലപാടിലേക്ക് ഇബ്രാഹിം കുഞ്ഞെത്തി. അപ്പോ സ്വന്തം പാളയത്തിൽ നിന്ന് തന്നെ അദ്ദേഹത്തിന് ഒരു പണി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ ഇത്രയും നാളും തീറ്റിപ്പോറ്റിയ അല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് നടന്ന ജില്ലാ നേതൃത്വം പറഞ്ഞിരിക്കുകയാണ്, ഇബ്രാഹിം കുഞ്ഞിന് സീറ്റ് കൊടുത്താൽ ഞങ്ങൾ ആരും സഹകരിക്കത്തില്ല, ഇവിടെ അദ്ദേഹത്തിനെ തോൽപ്പിക്കുന്നത് ലീഗ് നേതാക്കൾ തന്നെ ആയിരിക്കുമെന്നുള്ള അവകാശവാദം അല്ലെങ്കിൽ അവരുടെ ആവശ്യം അവർ നേതൃത്വത്തെ അറിയിച്ചിരിക്കുകയാണ്. ഇപ്പോഴാണ് വലിയ പ്രതിസന്ധി ഉടലെടുത്തതും ഇത്തരത്തിൽ ഒരു പുതുമുഖത്തെ അവിടെ പരീക്ഷിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറാകുന്നത്. കളമശ്ശേരി എല്ലാവർക്കും അറിയാവുന്നതുപോലെ മധ്യ കേരളത്തിൽ ലീഗിന്റെ ഏക സാന്നിധ്യമുള്ള ഒരു സീറ്റാണ്. തെക്കൻ കേരളത്തിൽ അവർക്ക് ഇപ്പോൾ സാന്നിധ്യമില്ല. മധ്യ കേരളത്തിലുള്ള ഏക സാന്നിധ്യമാണ് ലീഗിന് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി സീറ്റ് എന്ന് പറയുന്നത്. അത് കൈവിട്ടു പോയാൽ മധ്യ കേരളത്തിലെ അവരുടെ സാന്നിധ്യം കൂടി നഷ്ടമാകുകയാണ്. പിന്നെ അവരുടെ സാന്നിധ്യം വടക്കൻ കേരളത്തിലേക്ക് മാത്രം ഒതുങ്ങുകയാണ്. അത് വരാൻ പാടില്ല എന്നുള്ളതാണ് ലീഗ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. ഒരു കാരണവശാലും കളമശ്ശേരി മണ്ഡലത്തിൽ തോൽക്കാൻ പാടില്ല. കാര്യം ഇത്രയും വലിയൊരു അഴിമതി ആരോപണം പാർട്ടിയെ ബാധിച്ചിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം UDFനുമുണ്ട്, അതുപോലെ തന്നെ ലീഗിനുമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയൊരു പോരാട്ടത്തിന് തന്നെയാണ് ലീഗ് നേതൃത്വം ഇവിടെ ഇപ്പോൾ തയ്യാറെടുപ്പുകൾ നടത്തുന്നത്. ജില്ലാ നേതൃത്വം തന്നെ ഇബ്രാഹിം കുഞ്ഞിനെതിരെ രംഗത്ത് വന്ന സാഹചര്യത്തിൽ മലപ്പുറം ജില്ലയിലെ മങ്കട മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയ VA അഹമ്മദ് കബീറിനെ ഇവിടെ മത്സരിപ്പിക്കാൻ ലീഗ് നേതൃത്വം ആലോചിക്കുകയാണ്. കുടുംബവാഴ്ച ഒഴിവാക്കി പൊതുസ്വതന്ത്രനായിട്ടുള്ള ഒരു വ്യക്തിയെ ഇവിടെ കൊണ്ടുവന്ന് വിജയിപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ ലീഗ് നേതൃത്വത്തിന്റെ ലക്ഷ്യം. അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നൊക്കെ കണ്ടറിയേണ്ടതുണ്ട്. ഇത്രത്തോളം ഒരു നെഗറ്റീവ് രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ ഈ മണ്ഡലത്തിൽ വിജയിച്ചു കയറാനാകുമോ എന്നുള്ള ആശങ്ക ലീഗ് നേതൃത്വത്തിനിടയിലുണ്ട്. കാര്യം VK ഇബ്രാഹിം കുഞ്ഞും KM ഷാജിയും ഒപ്പം മഞ്ചേശ്വരത്തെ MC കമറുദ്ദീനും 3 MLAമാരാണ് അഴിമതി ആരോപണത്തിൽപ്പെട്ട് ഇപ്പോൾ കുടുങ്ങി നിൽക്കുന്നത്. അപ്പോ ലീഗ് വല്ലാതെ വിയർക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ മലപ്പുറത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ലീഗിനെ സംബന്ധിച്ച് അതൊരു ഉറച്ച കോട്ടയാണ്. അവിടെ വലിയ പരിക്കേൽക്കില്ല എന്നുള്ള ആത്മവിശ്വാസം അവർക്കുണ്ട്. പക്ഷേ മലപ്പുറത്തിന് പുറത്തുള്ള സീറ്റുകളിൽ ഈ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നതിനാൽ ഏത് വിധേനയും വിജയിച്ചേ മതിയാകൂ എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ലീഗ് ക്യാമ്പ്. ലീഗ് കഴിഞ്ഞ 2016 തെരഞ്ഞെടുപ്പിൽ 18 സീറ്റിൽ വിജയിച്ചു വന്നവരാണ്. ഇപ്പോൾ ആ സീറ്റ് ഉറപ്പിച്ച് നിർത്താൻ പറ്റണമെന്നുള്ള നിലപാട് സ്വീകരിക്കുകയാണ്.
കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ 24 സീറ്റാണ് ലീഗിന് കോൺഗ്രസ് നൽകിയിരുന്നത്. ഇക്കുറി അത് കൂട്ടിച്ചോദിക്കാനാണ് സാധ്യത. അതായത് 24-ൽ 18 സീറ്റ് ജയിച്ച തങ്ങൾക്ക് ഇക്കുറി 6 സീറ്റ് അധികം വേണമെന്ന ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ മൂന്നെങ്കിലും കൊടുക്കാനാണ് ഇപ്പോഴത്തെ രീതിയിൽ ഒരു സമവായം ഉണ്ടാകുന്നു എന്ന സാഹചര്യമാണ് നിലവിൽ ഉടലെടുക്കുന്നത്. എന്നാൽ മൂന്ന് എംഎൽഎ മാർക്കെതിരെ നിലനിൽക്കുന്ന ഈ അഴിമതി ആരോപണം ലീഗിന് വലിയ ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട്. ലീഗ് നേതൃത്വത്തിനെ പഴയതുപോലെ അണികൾക്ക് വലിയ വിശ്വാസമില്ലാത്തൊരു കാലഘട്ടം കൂടിയാണ് കടന്നു പോകുന്നത്. പോരാത്തതിന് ലോക്സഭാ എംപി സ്ഥാനം രാജിവെച്ച് കുഞ്ഞാലിക്കുട്ടി തിരിച്ച് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മത്സരിക്കാൻ വരുന്നതിലും വലിയൊരു വിഭാഗം അതൃപ്തി രേഖപ്പെടുത്തുന്നുണ്ട്. എല്ലാം കൊണ്ടും ലീഗിന് വലിയ തലവേദന ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ ഈ പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നത്. ഇതിനെല്ലാം എങ്ങനെ അതിജീവിക്കണമെന്നുള്ളത് സംബന്ധിച്ച് നല്ല സ്ഥാനാർത്ഥികളെ നിർത്തി ഈ പറയുന്ന രീതിയിലുള്ള എല്ലാ നെഗറ്റീവ് വികാരങ്ങളെയും അതിജീവിച്ച് വിജയിച്ചു കയറാനാകണമെന്നുള്ളതാണ് ലീഗിന്റെ നിലപാട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് വി കെ ഇബ്രാഹിം കുഞ്ഞിനെ ഇപ്പോൾ പുറത്തേക്കുള്ള വാതിൽ തുറക്കാൻ ലീഗ് നേതൃത്വം തീരുമാനമെടുക്കുന്നത്. ഇത് തങ്ങൾ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മഞ്ചേശ്വരത്ത് മത്സരിച്ചിരുന്ന എം സി കമറുദ്ദീനും ഇബ്രാഹിം കുഞ്ഞിനും ഇത്തവണ സീറ്റുണ്ടാകില്ലെന്ന് ഏറെക്കുറെ ഉറപ്പാകുന്നുണ്ട്. എന്നാൽ ഇബ്രാഹിം കുഞ്ഞിനെ മത്സരിപ്പിക്കാതിരിക്കുന്നതും ലീഗിന് തലവേദനയാകും. അദ്ദേഹം ഇപ്പോൾ കളമശ്ശേരിയിൽ വലിയ സ്വാധീനമുണ്ടാക്കിയിരിക്കുന്ന ഒരു നേതാവാണ്. അദ്ദേഹം പിണങ്ങി മാറി നിന്നാൽ അത് പാർട്ടിക്ക് തിരിച്ചടിയാകുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ഉറപ്പായും കാൽവരാനുള്ള സാധ്യതയും സജീവമാണ്. തന്നെ പരിഗണിച്ചില്ലെങ്കിൽ താൻ വിട്ടുനിൽക്കുമെന്നുള്ള സൂചനകളും ഇബ്രാഹിം കുഞ്ഞ് നൽകുന്ന പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ കളമശ്ശേരി മണ്ഡലവും ഇബ്രാഹിം കുഞ്ഞും ലീഗ് നേതൃത്വത്തിന് വലിയ തലവേദനയായി മാറിയിരിക്കുന്നത്. ഇതിനെ കൂടുതൽ സങ്കീർണമാക്കാതെ എങ്ങനെ പരിഹരിക്കാമെന്ന ആലോചനയിലാണ് ലീഗ് നേതൃത്വം. അത് ചെറിയ രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്നുള്ളതും ലീഗ് നേതൃത്വത്തിനറിയാം. അപ്പോ മറ്റെങ്ങനെയെങ്കിലും ഒരു രീതിയിൽ ഇദ്ദേഹത്തെ സമാധാനപ്പെടുത്തി ഒഴിവാക്കുക എന്നുള്ളതാണ് ലീഗിന്റെ ലക്ഷ്യം. പാർട്ടിയിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും പോസ്റ്റ് നൽകി ഇബ്രാഹിം കുഞ്ഞിനെ സമാധാനിപ്പിക്കാനുള്ള ലക്ഷ്യമാണ് ഇപ്പോൾ നേതൃത്വം നടത്തുന്നത്. എത്രത്തോളം ഫലവത്താകുമെന്നൊക്കെ കണ്ടറിയുന്നത്. കത്തുകൾ ഉൾപ്പെടെയുള്ള ഫണ്ട് തട്ടിപ്പ് കേസിൽ ആകെ മുഖം വികൃതമായിരിക്കുന്ന ലീഗിന് എല്ലാം കൊണ്ടും ഈ തെരഞ്ഞെടുപ്പ് വലിയ തലവേദന സൃഷ്ടിക്കുന്നു എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.